സീസൺ അവസാനത്തോട് വരുമ്പോൾ കളിയുടെ മൂർച്ച വളരെ വളരെ കൂടുന്ന ഒരു കാഴ്ച. അതിനപ്പുറത്തേക്ക് എഫ് സി ഗോവയുടെ ഇന്നത്തെ മത്സരം എന്ന് പറയുമ്പോൾ തന്നെ ഗോൾ മഴ പ്രതീക്ഷ തന്നെയാണ് ഓരോ ആരാധകരും കളി കാണാനായിട്ടിരിക്കുന്നത്. 4-2 എഫ് സി ഗോവ വീണ്ടും വിജയിക്കുന്നു. ഒന്നാം സ്ഥാനം പിടിച്ചടക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ഒഡീഷ എഫ് സിയുടെ പരിതാപകരമായിട്ടൊരു അവസ്ഥയാണ് കാണാനായിട്ട് പറ്റിയത്. 4 ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ഈ ഒരു സിറ്റുവേഷനിലും ഒഡീഷ എഫ് സി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ഒഡീഷ എഫ് സി അരുടെയും സന്താനം എന്ന് പറഞ്ഞ സ്ട്രൈക്കർ ഇല്ലാതെയാണ് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം മാനുവൽ ഓൺവു എന്ന് പറയുന്ന ബാംഗ്ലൂർ എഫ് സി ഇതുവരെ അധികം മികച്ച രീതിയിൽ തിളങ്ങാൻ പറ്റാതെ അവസരങ്ങൾ കുറച്ചൊക്കെ ലഭിച്ചെങ്കിലും അതിലൊന്നും തിളങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഒഡീഷയിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നു. അപ്പൊ ആ താരത്തെ മാത്രം മുൻനിർത്തിയിട്ടായിരുന്നു ഇന്ന് ഒഡീഷ എഫ് സി അണിനിരുന്നത്. ഗോവയാണെങ്കിൽ ഗോളുകൾ നിറയ്ക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. അതുപോലെ തന്നെ ആദ്യ മിനിറ്റ് മുതൽ പൊസിഷൻ ഫുട്ബോൾ ആണെങ്കിലും അറ്റാക്കിംഗ് ആണെങ്കിലും കിട്ടില്ലെന്നായിട്ട് തന്നെ ഗോവ പുലർത്തിക്കൊണ്ടേ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് കോർണറുകളൊക്കെ ലഭിച്ചെങ്കിലും ആ സെറ്റ് പീസ് സിറ്റുവേഷൻ ഒക്കെ എടുക്കാമെന്ന് എടുപേട് തന്നെയാണ്. കോർണറുകളെല്ലാം മനോഹരമായിട്ട് തന്നെ പാഴാക്കുന്ന ഒരു കാഴ്ചയാണ് ഗോവയുടെ കാര്യത്തിൽ വന്നത്. വളരെ ലാവിഷായിട്ടായിരുന്നു കോർണർ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീ കിക്കും അതുപോലെ പാഴാക്കി കളയുമോ എന്ന് ചോദിക്കുമ്പോൾ സമയത്തും മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. ഇതുവരെ നമുക്ക് ഈ ഒരു സീസണിൽ ഒരുപാട് ഫ്രീ കിക്ക് ഗോളുകളൊന്നും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. എടുപേടി എടുക്കുന്നു, അത് വിനീത് റായയുടെ തലയിൽ തട്ടി ഡിഫ്ലക്ഷൻ ആയിട്ട് ഗോളാവുന്നു. ഒരിക്കലും ഗോൾ കീപ്പർ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ഡോറൻ സോറോ എന്ന് പറയുന്ന ഒഡീഷൻ ഗോൾ കീപ്പർ ചുമ്മാ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച. ആ ഒരു ഗോൾ വഴങ്ങിയ ശേഷം ഒഡീഷ ഒന്ന് പുറകോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആ ഒരു അവസരം ഗോവ നല്ല രീതിയിൽ മുതലെടുക്കുന്നു. തൊട്ടടുത്ത നിമിഷം 24th മിനിറ്റിൽ ജാക്കി ചാൻ സിംഗിലൂടെ ഒരു അറ്റാക്ക് വരുന്നു. അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നു. ആദ്യം ഓഫ് സൈഡ് വിളിക്കുന്നു റഫറി. അതിനുശേഷം കുറച്ച് ഡിസ്കഷൻ കാര്യങ്ങൾക്ക് ശേഷം ജാക്കി ചാൻ സിംഗ് അത് ഓഫ് സൈഡ് അല്ലെന്ന് സ്ഥിരീകരിക്കുന്നു. ഗോൾ അനുവദിക്കുന്ന ഒരു കാഴ്ച. 2-0 വീണ്ടും ഗോവ ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ച. ഒഡീഷ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല, തകർന്നു പോകുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് പോയത്. 24th മിനിറ്റിൽ ജാക്കി ചാൻ സിംഗിന് ഒന്ന് ചൊറിഞ്ഞു വിട്ടു. കൊടുത്തും കൊടുക്കാതെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ 26th മിനിറ്റിൽ വീണ്ടും ഒരു ഗോൾ കൂടെ ജാക്കി ചാൻ സിംഗിലൂടെ സ്കോർ ചെയ്യുമ്പോൾ 3-0 കളിയെ കൊണ്ടെത്തിക്കുമ്പോൾ എഫ് സി ഗോവ 5 മിനിറ്റിൽ 3 ഗോളുകൾ സ്കോർ ചെയ്തു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു കണക്കുകൂടെ അവർ പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷേ കറിവേപ്പിലയാക്കി എടുത്തു കളഞ്ഞ ഓൺവു എന്ന് പറയുന്ന പ്ലെയർ, അദ്ദേഹത്തിന് ബാംഗ്ലൂർ എഫ് സിയിൽ തിളങ്ങാൻ പറ്റിയില്ല. ഒഡീഷ എഫ് സിയിൽ വന്നിട്ട് എന്ത് കാണിക്കാനാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ക്രോസിൽ നിന്നും മനോഹരമായിട്ടൊരു ഹെഡ് ചെയ്യുന്നു. ഓൺവ്യൂടെ സിമ്പിൾ ഹെഡറിൽ ഒരു ഗോളാവുന്ന ഒരു കാഴ്ച. ആ ഒരു ഗോളിന് കയറി വന്നപ്പോൾ ഒന്നുകൂടെ പ്രതീക്ഷകൾ ഒഡീഷയ്ക്ക് വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു തൊട്ടടുത്ത നിമിഷം വീണ്ടും ഒരു കോർണർ വരുന്നു. ആ ഒരു കോർണർ എടുക്കുന്നു, അതും ഓൺവ്യൂ ചാടിക്കൊണ്ട് ഹെഡ് ചെയ്യുന്നു. മൊറത്തോടെ ഫോളിൽ ചെറുതായിട്ടും തട്ടി ഡിഫ്ലക്ഷഡ് ആയിട്ട് വീണ്ടും ഒരു ഗോളാവുന്നു. 3-2 കളി എത്തിയപ്പോൾ ഗോവ പതറാനായിട്ട് തുടങ്ങി. പിന്നീട് അവരുടെ ഡിഫൻസ് കുറച്ച് എറേഴ്സുകൾ വരാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഒഡീഷ ഗോളടിക്കും, ഇപ്പടിക്കും എന്ന് പറഞ്ഞ് സമനില വഴങ്ങുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കളി ഒരു ഫിനിഷിംഗ് വരുതാനായിട്ട് നെയ്സായിട്ട് ഒരു ക്രോസിൽ നിന്നും ഫെറാൻ കൊറോമിനസ് എന്ന് പറയുന്ന വില്ലൻ, അതുവരെ ആ കളിയിൽ എവിടെയും കാണാൻ പറ്റാത്ത ആ ഒരു താരം സിമ്പിളായിട്ട് കയറി വന്ന് കൈയൊക്കെ കാണിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ട് തന്നെ ആ ഒരു ഗോൾ അടിക്കുന്നു. ഗോൾ കീപ്പറൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഡിഫൻസീവ് എറർ, ഒഡീഷയുടെ 1 ഡിഫൻസീവ് എറേഴ്സ് മാത്രം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. 4-2 എന്ന് പറയുന്ന നിലയിൽ ഈ കളിയെ കൊണ്ടെത്തിച്ചിട്ട് 30 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് കൊതിക്കുമ്പോൾ ഒഡീഷ 21 പോയിന്റുമായിട്ട് 4th സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാഴ്ച. അപ്പൊ എന്തായാലും ഈ ഒരു മത്സരത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5-5 കൊടുക്കാൻ പറ്റുന്ന ഒരു മത്സരം. എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് ഫുൾ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന കിട്ടിലും മത്സരങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നടക്കാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു മറ്റൊരു സ്മിതി അറിവുകൾ ഉണ്ടായിരിക്കും.